നമസ്കാരം കേരളത്തിൽ അതിരൂക്ഷമായി കോവിഡ് പടർന്നു പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് തന്നെ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിലാണ് അതുതന്നെയാണ് വളരെ നിർണായകമായി കാണുന്നത് മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങൾ വരാനിരിക്കുന്നുണ്ട് അതും ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഇവയെല്ലാം തന്നെ തിയേറ്റർ റിലീസിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ടിപിആർ 8 ൽ താഴെ ആയാൽ മാത്രമേ സിനിമാ തിയേറ്ററുകൾ തുറക്കുമെന്നാണ് സർക്കാർ നിലപാടുള്ളത് വാക്സിൻ 2 ഡോസ് എടുത്തവർക്കായും തിയേറ്റർ മാത്രം തുറക്കില്ല ഇതോടെ ഇനിയും കുറേ നാളുകൾ തിയേറ്റർ അടച്ചിടേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കേരളത്തിലെ കോവിഡ് വ്യാപനം കുത്തനെ ഉയർന്നതോടെ പ്രതിസന്ധി രൂക്ഷമാണെന്ന് തിരിച്ചറിയുകയാണ് സിനിമാ ലോകം മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഉൾപ്പെടെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ റിലീസ് ചെയ്യാനുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുകയാണ് മോഹൻലാലിന്റെ തന്നെ നീയാറ്റിങ്കര ഗോപന്റെ ആറാട്ട് എന്ന സിനിമയും പൂർത്തിയായിട്ടുണ്ട് ഇത് രണ്ടിനും ഒടിടി റിലീസിനോട് താല്പര്യമില്ല കാരണം ബിഗ് ബജറ്റ് ചിത്രമാണ് എന്നുള്ളത് തന്നെയാണ് ബജറ്റ് തടസ്സമാകുന്നുണ്ട് എന്നാൽ ബാക്കി സിനിമകളെല്ലാം ഒടിടി റിലീസിനുള്ള സാധ്യത തേടുകയാണ് കോവിഡ് വ്യാപനത്തിനിടയിലും മറ്റു പല മേഖലകളും തുറന്നുവെങ്കിലും തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സർക്കാർ അനുകൂല തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പ്രദർശനം നടത്താൻ ഒരുക്കമാണെന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകൾ നാല് പ്രദർശനങ്ങൾ അനുവദിച്ച് തിയേറ്ററുകൾ തുറക്കാൻ അനുവദിക്കണമെന്നാണ് അവർ അഭ്യർത്ഥിക്കുന്നത് പറ്റില്ലെന്നാണ് സർക്കാർ നിലപാട് ഇതോടെ സിനിമാക്കാരെല്ലാം ഒടിടി റിലീസിന്റെ സാധ്യത തേടിയിരിക്കുകയാണ് നിരവധി തിയേറ്റർ റിലീസ് ചിത്രങ്ങളാണ് കഴിഞ്ഞ വർഷം മുതലുള്ള മലയാള സിനിമയിലുള്ളത് കോവിഡ് ഒന്നാം വ്യാപനം ആരംഭിച്ച 2020 ജനുവരി മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള ഒന്നര വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 405 പുതിയ ചിത്രങ്ങൾക്കുള്ള ടൈറ്റിലുകളാണ് ഇക്കാലയളവിൽ സെൻസർ ചെയ്ത് റിലീസിന് സജ്ജമായത് 163 ചിത്രങ്ങളും 2020 ൽ സെൻസർ ചെയ്തത് 116 ഈ വർഷം 47 എണ്ണം ചിത്രീകരണത്തിന്റെ പല ഘട്ടങ്ങളിലായി നിർത്തിവച്ചിരിക്കുന്ന ചിത്രങ്ങൾ വേറെയുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചുരുങ്ങിയത് 600 കോടിയിലേറെ രൂപയുടെ നിക്ഷേപണമാണ് മരവിച്ചത് വൻതുക വായ്പയെടുത്തും മറ്റും പൂർത്തിയാക്കിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുന്നില്ല ഏകദേശം 20,000-ലേറെ പേരുടെ കുടുംബങ്ങൾ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ കോവിഡ് ആദ്യ വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട തിയേറ്ററുകൾ തുറക്കാനായത് ഈ വർഷം ജനുവരി മധ്യത്തോടെയായിരുന്നു 50% സീറ്റുകളിൽ മാത്രമായിരുന്നു കാണികൾക്ക് പ്രവേശനം അപ്പോഴേക്കും കോവിഡ് രണ്ടാം വ്യാപനം ആരംഭിച്ചതോടെ വീണ്ടും തിയേറ്ററുകൾ അടഞ്ഞു വരുമാനമില്ലെങ്കിലും തിയേറ്റർ ഉടമകൾക്ക് ചെലവ് കുറഞ്ഞിട്ടുമില്ല ഓരോ തിയേറ്ററിനും ഏകദേശം 1.5 ലക്ഷം രൂപ വരെയാണ് പ്രതിമാസ പരിപാലന ചെലവ് ജനറേറ്റർ എസി മോട്ടോർ പ്രൊജക്ടർ തുടങ്ങിയവയെല്ലാം ഒന്നിടവിട്ട് ദിവസങ്ങളിൽ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ അവ തകരാറിലാവും വൈദ്യുത ചാർജും കെട്ടിട നികുതിയും കൊടുത്ത് മുടിയുകയാണ് തിയേറ്റർ ഉടമകൾ ഇതെല്ലാം തുടർന്നാണ് തിയേറ്ററുകൾ തുറക്കുന്നതിന് സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള ആവശ്യപ്പെടുന്നത് ജീവനക്കാർക്ക് കോവിഡ് വാക്സിനേഷനിൽ മുൻഗണന നൽകണമെന്നും വിനോദ നികുതി പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് വൈദ്യുതി ഫിക്സഡ് ചാർജ് മാർച്ച് മുതൽ ഡിസംബർ 31 വരെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് മറ്റൊരു ആവശ്യമായിട്ടുള്ളത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്